മെറിൻ മേരി ചാക്കോ നൽകും കൂടുതൽ വിശദാംശങ്ങൾ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും. മെറിൻ, ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? എങ്ങനെയൊക്കെയായിരിക്കും ഇനി യുദ്ധ മുഖത്ത് നീക്കങ്ങൾ ഉണ്ടാവുക, പ്രത്യേകിച്ചും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും? പ്രജിൻ, ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടൽ രൂക്ഷമായതോടെ പശ്ചിമേഷ്യ ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. ആക്രമണത്തിൽ മരണസംഖ്യ ഉയരുന്നുവെന്ന് തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. 300 ഇസ്രായേലി പൗരന്മാരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല 250 പാലസ്തീൻ പൗരന്മാരും കൊല്ലപ്പെട്ടിരിക്കുന്നു. മേഖലയിലെ 22 ഇടങ്ങളിലാണ് പ്രധാനമായും ഈ ആക്രമണം, രൂക്ഷമായ ആക്രമണം തുടരുന്നത്. 22 മേഖലകളിലാണ്. നേരത്തെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു, അതായത് ഹമാസിനെതിരെ ആക്രമണങ്ങൾ ശക്തമാക്കും, അവരുടെ താവളങ്ങൾ നശിപ്പിക്കും, നാമാവശേഷമാക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതിനായി എല്ലാവിധ സായുധ സേനകളെയും പ്രയോജനപ്പെടുത്തുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ആക്രമണം കടുപ്പിക്കുന്നതിന് മുന്നോടിയായി ഗാസ മുനമിലെ തങ്ങളുടെ പൗരന്മാരോട് ഒഴിഞ്ഞു പോകണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഇവിടേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. ഭക്ഷണ വസ്തുക്കളുൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളുടെ വിതരണവും നിർത്തിവച്ചിരുന്നു. മാത്രവുമല്ല, ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേൽ ഒരു സ്ഥിരീകരണം നടത്തിയിരിക്കുന്നു. തങ്ങളുടെ പൗരന്മാരെ ഹമാസ് ബന്ദികളാക്കിയെന്നുള്ള സ്ഥിരീകരണമാണ് വന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സൈനിക വക്താവ് തന്നെയാണ് സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. ജോനാഥാൻ കോൺട്രിക്കസ് പറഞ്ഞത് ഇപ്രകാരമാണ്: തങ്ങളുടെ പൗരന്മാരെ ബന്ദികളാക്കിയിരിക്കുന്നു, അതിൽ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, ഭിന്നശേഷിക്കാരുണ്ട്. എത്ര പേരെ ബന്ദിയാക്കിയിട്ടുണ്ടെന്ന് ഹമാസ് പുറത്തുവിട്ടിട്ടില്ല. ഈ ബന്ദിയാക്കിയതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും ഹമാസിനാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, എന്ത് സംഭവിച്ചാലും അതിന് ഹമാസ് കനത്ത വില നൽകേണ്ടി വരുമെന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ ഹമാസിന് ഇറാന്റെ സഹായം ലഭിച്ചതായി ഇപ്പോൾ ഹമാസ് വ്യക്തമാക്കി കഴിഞ്ഞു. ലെബനിലെ ഹിസ്ബുള്ളയും ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, താലിബാനും ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനായി ഇറാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളോട് അനുമതി നേടിക്കഴിഞ്ഞു. എന്തായാലും മേഖലയിൽ രൂക്ഷമായ പോരാട്ടമാണ് നടക്കുന്നത്. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിന് യു എൻ രക്ഷാസമിതിയുടെ അടിയന്തര യോഗം US സമയം 3 മണിക്ക് ചേരും. ഈ അടച്ചിട്ട ഒരു ക്ലോസ്ഡ് ഇൻഡോർ ചർച്ച തന്നെയായിരിക്കും ഇത്. ഈ സമാധാന ചർച്ചകൾക്കുള്ള മുന്നോടിയാകുമോ, മേഖലയിൽ സമാധാനം പുലരുമോ എന്ന് തന്നെയാണ് ലോകം കാത്തിരിക്കുന്നത്. പ്രജിൻ, തീർച്ചയായിട്ടും ആർക്കൊക്കെ പിന്തുണ ഏതൊക്കെ രാജ്യങ്ങൾക്ക് നൽകുന്നു എന്നതിലല്ല, യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാൻ സാധിക്കും, എങ്ങനെ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കും എന്നതിലാണ് ശ്രദ്ധയുന്നേണ്ടത്. ആ രീതിയിലുള്ള യോഗങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നത് ആശാവഹം. മെറിൻ മേരി ചാക്കുവാണ് വിശദാംശങ്ങൾ നൽകിയത്.